എന്തെങ്കിലും തർക്കം ഉണ്ടാവുമ്പോ രണ്ടു മൂന്ന് കൺഫ്യൂസിംഗ് മലയാള വാക്കുകൾ പറയാം. സത്യമാണ്, കാരണം എന്താ പറയുക, ഒരു തർക്കം നമുക്ക് ജയിക്കാൻ പറ്റില്ല. ഞാൻ തർക്കിങ്ങനെ ഒട്ടും മോശമല്ല കേട്ടോ, പക്ഷെ ഒരിക്കലും ജയിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടില് ഈ ബെഡ് ഇടുന്നതിനൊക്കെ ഒരു നമുക്കൊരു ഡയറക്ഷൻ ഒക്കെ ഇല്ലേ, തെക്കോട്ടിടാൻ പാടില്ല, വടക്കോട്ടിടാൻ പാടുണ്ട്, വാസ്തു ഒക്കെ പ്രമാണിച്ചു. അപ്പൊ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഇടാൻ പാടില്ലാത്ത ഡയറക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ കിടന്ന സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുറെ ഒരു വിശ്വാസം. ഞാൻ വിചാരിച്ച വിശ്വാസത്തിന്റെ ആളല്ലേ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കണ്ടാൽ നമുക്ക് സമാധാനം കിട്ടില്ല. അങ്ങനെ കിടന്നാൽ അങ്ങനെ പാലിവച്ചിന് ആൾക്കാർ വരുമ്പോൾ നമ്മുടെ മനസ്സമാധാനം കിട്ടും, അയ്യോ എന്താ ഇങ്ങനെ ഇട്ടെന്ന് നാട്ടുകാർ പറയും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു, ഈ ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് എന്ത് ദിശ, എന്ത് തെക്ക്, എന്ത് വടക്ക്. ഹോം തിയേറ്റർ പോയി ഒരു സിനിമ കാണാൻ പഴയ സി ബി ഐ മമ്മൂട്ടിയുടെ, അതിൽ സി ബി ഐ മമ്മൂട്ടി കാപ്ര എന്ന് പറയുന്ന തിലകന്റെ ക്യാരക്ടറിനോടുള്ള ഒരു സീനുണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട് ഈ ദിശയും ദിക്കും ഒക്കെ എന്താണ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണിച്ചാണ് അവസാനം കൺവിൻസ് ചെയ്തത്. ഒരു അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യവും പിന്നെ ചേട്ടനോടെ ഇതിൽ കൂടെ എന്ത് കുഴപ്പമുണ്ടാവും, അതാണ് എന്ത് ബുദ്ധിമുട്ട്. ഞങ്ങൾ പുരുഷന്മാർക്കെതിരെ നിരന്തരം ഗോൾ അടിക്കുന്നത് ഇവിടുത്തെ പ്രേക്ഷക സമൂഹത്തിലെ ചിലർക്ക് സന്തോഷമാണെന്ന് എനിക്കറിയാം. അല്ല ഞാനിങ്ങനെ ചേച്ചി ചോദിക്കാൻ വരായിരുന്നു, അതായത് ഈ രാഹുൽ ഏട്ടനോട് തർക്കിച്ച് ജയിക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇമ്പോസിബിൾ ആയ കാര്യമാണ്, കാരണം കുറച്ച് കഴിയുമ്പോ വളരെ ഇറിറ്റേറ്റിംഗ് ആയ രീതിയിലാണ് കേൾക്കുമ്പോ ആൾക്കാരി ഞാൻ തർക്കിക്കുന്നില്ല, ഞാൻ വളരെ സൈലന്റ് ആയിരിക്കും. തർക്കിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശബ്ദം കൊണ്ടും വാക്ക് കൊണ്ടും ഒക്കെ നമുക്ക് ആകെ നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അവസാനം നമ്മളായിരിക്കും ശരി. എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ ഓടിടുന്നതിന്റെ കാര്യം, ഓടുന്ന കറുപ്പ് ഓടിടുന്നു. അപ്പൊ എനിക്ക് മാറ്റ് ആണ് ഇഷ്ടം, ചേട്ടന് ഗ്ലോസി ആണ് ഇഷ്ടം. ഞാൻ രണ്ട് ഓട് രണ്ട് കയ്യിലെടുത്തോണ്ട് ഞാൻ പോയി ചോദിച്ചു, മാറ്റ് ആണോ ഗ്ലോസി ആണോ ഇഷ്ടം, ഉടനെ വരും ഓപ്പോസിറ്റിലെ വീട് കാണിച്ചാലും ഓപ്പോസിറ്റിലെ വീടിന്റെ ഓടിന്റെ കളർ നോക്കൂ, നമ്മൾ നോക്കൂ, ഇത്രയും വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഓട് അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് അങ്ങനെ ഇരിക്കുന്നാണോ ഇഷ്ടമെങ്കിൽ ഞാൻ ഓട് പിടിച്ചോണ്ടിരിക്കും. അവസാനം ഞാൻ വെച്ചു എന്തെങ്കിലും ആവട്ടെ, ഗ്ലോസി ആണ് അടിച്ചത്. മകൻ പാച്ചു എന്നാ വീട്ടിൽ വിളിക്കുന്ന യാഗ്, പാച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചമ്മച്ചയാണ്. എന്നോട് അച്ഛാ ഗ്ലോസി അടിക്കണ്ട മാറ്റ് അടിച്ചാതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് നോ പറയാൻ പറ്റില്ല. ഞാൻ അവസാനം അവനെ കൺഫ്യൂസ് ചെയ്ത് ഗ്ലോസി മാറ്റും, നിന്റെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ ഗ്ലോസി ആണ് ഇഷ്ടം, പക്ഷെ അമ്മ അത് പറയാത്താണെന്ന് പറഞ്ഞ് ടെമ്പറി ആയിട്ട് കൺഫ്യൂസ് ചെയ്ത് ഗ്ലോസി അടിച്ചു. അപ്പൊ അതിന്റെ സാരാംശം എന്താണ്, ഹിന്ദി പറഞ്ഞതാണ് ഒന്നും ജയിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒട്ടും വിട്ടു കൊടുക്കാറില്ല, പക്ഷെ ഒന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. എന്നിട്ടും ഇങ്ങനെ ചേച്ചി പിടിച്ചു തന്നല്ലോ, അത് വലിയ മനസ്സുണ്ട്. ദീപയ്ക്ക് പൂർണ്ണമായി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇരിക്കണം. ഭയങ്കര നമ്മളങ്ങനെ പോകുന്നു ചേട്ടാ. എല്ലാ ചേട്ടൻ എപ്പോഴും ഈ ഒരു ഫ്ലാഗ് ഇങ്ങനെ കുത്തുന്നതിന്റെ രഹസ്യം എന്താ, കാര്യം എന്താ? ഭാരതീയനാണ്, ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലാഗ് ഇരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു. നമ്മളിപ്പോ ഇരിക്കുന്നത് ഹോയ് പഞ്ചാബിലാണ്. ഹോയ് പഞ്ചാബില് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളുണ്ട്. ദീപ ചേച്ചി ഒരു ഭയങ്കര ഫുഡി ആണെന്ന് ഞാൻ അറിയാൻ സാധിച്ചു. എനിക്ക് വിശപ്പ് വന്നു തുടങ്ങി ആണല്ലേ. ഇത് ശരിയായില്ല കേട്ടോ, വീണക്ക് മാത്രമാണ് എനിക്കൊരു ജ്യൂസ് ഉള്ളൂ, നിങ്ങൾക്ക് വലിയ താലി മീൽസ് ഒക്കെ തരാൻ.